നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ചോറിന് പെട്ടെന്ന് കറിയൊന്നും ഇല്ലെങ്കിൽ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഇതിന് മുമ്പ് രുചികരത്തിൽ പലതരം ചമ്മന്തിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഒക്കെ ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കൊക്കെ കൊടുക്കാം. അപ്പോൾ അതൊക്കെ കാണുക. അപ്പോൾ ഇന്നത്തെ ചമ്മന്തി എന്ന് പറയുമ്പോൾ നെല്ലിക്ക വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നെല്ലിക്ക എന്ന് പറയുമ്പോൾ അറിയാലോ, വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ളതാണ്, ഒരുപാട് പ്രതിരോധശേഷി നൽകുന്നതാണ്. അപ്പം നമ്മൾ ഇതിന് മുമ്പ് നെല്ലിക്കയുടെ ഒരു ജ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അത് നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ കൊളസ്ട്രോളൊക്കെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് ആയിട്ടുള്ളതാണ് ഈ ഒരു നെല്ലിക്ക ജ്യൂസ്. അപ്പോൾ നമ്മൾ കുറേ നെല്ലിക്കയൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് ഡെയിലി ഇത് ഉണ്ടാക്കി കുടിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു നെല്ലിക്ക ചമ്മന്തി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചോറിൻ്റെ കൂടെ തൈരും ഈ ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് ബിരിയാണിയുടെ കൂടെ കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും സൂപ്പറാണ് കേട്ടോ. നമ്മൾ സാധാരണ മല്ലിച്ചമ്മന്തിയൊക്കെ അല്ലേ ഉണ്ടാക്കുക. അപ്പോൾ ഇത് ബിരിയാണിയുടെ കൂടെ സൂപ്പറാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എങ്ങനെയാണ് ഈ ഒരു നെല്ലിക്ക ചമ്മന്തി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ നമുക്കൊന്ന് പോയി കണ്ടുവരാം. അപ്പോൾ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് 3 അത്യാവശ്യം വലിപ്പമുള്ള നെല്ലിക്കയാണ് കേട്ടോ. പിന്നെ ഒരു 5 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ കാന്താരിമുളകാണ് എടുത്തിരിക്കുന്നത്, 8 മുതൽ 10 വരെ എരിവിനനുസരിച്ച് എടുത്താൽ മതി. പിന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 1/4 ഇഞ്ച് വലിപ്പം ഉള്ള ഇഞ്ചി. പിന്നെ കറിവേപ്പില വേണം. പിന്നെ ഇതാ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ഞാനിപ്പോൾ 1/2 കപ്പാണ് ചെറിയ തേങ്ങ എടുത്തിട്ടുള്ളത്. ആവശ്യമായിട്ടുള്ള ഉപ്പും. ആദ്യം നമുക്ക് നെല്ലിക്ക കട്ട് ചെയ്തെടുക്കണം. അപ്പം ഇങ്ങനെ പീസായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ, കുരു കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നെല്ലിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ആദ്യം ഞാൻ ഈ നെല്ലിക്ക ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇലയിൽ ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്താലും മതി. അപ്പം എന്തായാലും നമ്മൾ മിക്സ് എടുക്കുന്നുണ്ടല്ലോ. അപ്പം ആദ്യം ഞാൻ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പം ഇതാ നെല്ലിക്ക ക്രഷ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ബാക്കി എല്ലാ സംഭവങ്ങളും ചേർത്ത് ക്രഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കറിയാലോ ഈ ഒരു ചമ്മന്തി എന്ന് പറയുമ്പോൾ ഒരുപാട് ഇങ്ങനെ അരഞ്ഞ പേസ്റ്റ് ഒന്നും ആവേണ്ട, ജസ്റ്റ് ഒന്ന് ഇപ്പം അമ്മിയിലൊക്കെ അരക്കുകയാണെങ്കിൽ എങ്ങനെ ചതച്ചെടുക്കുക എന്നൊക്കെ പറയുക, അതുപോലെ വന്നാൽ മതി. ഇപ്പം തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ചെറിയുള്ളി വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതാ കാന്താരി മുളക്. നിങ്ങൾക്ക് കാന്താരി മുളകില്ല, സാധാരണ മുളകായാലും മതി കേട്ടോ. അപ്പോൾ കാന്താരി മുളക് എരിവ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ ഇതാ ഇഞ്ചി, കറിവേപ്പില, ഇതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാവേ. ഇനി നമ്മളിത് ഒന്നും കൂടി നന്നായിട്ട് ക്രഷ് ചെയ്ത് എടുക്കാൻ പോവാണ്. ഒരുപാട് അരയൊന്നും വേണ്ട, നമ്മൾ പൾസിലിടുമല്ലോ, അതായത് ലെഫ്റ്റിലോട്ട്, അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇതെല്ലാം ക്രഷ് ചെയ്ത് എടുത്തു കേട്ടോ. നമ്മളെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ശരിക്കും ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ആദ്യം തന്നെ ആ നെല്ലിക്കയുടെ ഒരു പുളിയും പിന്നെ ഒരു ചവർപ്പും അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, ആ ഒരു ടേസ്റ്റ് വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് കറിവേപ്പിലയുടെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. കറിവേപ്പില ചമ്മന്തിയിലിട്ടൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഏതായാലും ഉള്ളി ചമ്മന്തി ആയാലെങ്കിലും ഒക്കെ ആണെങ്കിലും ഒരു ടേസ്റ്റാണ്. പിന്നെ അതാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളെ കാന്താരി മുളകിൻ്റെ എരിവ്, എല്ലാം കൂടി ഒരു അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഈ ഒരു ഇപ്പം ഞാൻ ചേർത്ത നെല്ലിക്കയിൽ കുറച്ച് എനിക്ക് തോന്നുന്നു പുളി കുറച്ച് കുറവാണ്. കുറവ് എന്നല്ല, ആ ഒരു ചവർപ്പ് ഉണ്ടാവല്ലോ അത് കൂടുതൽ തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെ തോന്നുവാണെങ്കിൽ, അതായത് പുളി കുറവാൻ തോന്നുവാണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ അവസാനം കുറച്ച് നാരങ്ങ നീര് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്കില്ലേ ഈ പഴങ്കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. ഇങ്ങനെ കുഴച്ച് കഴിക്കുക എന്ന് പറയുമ്പോൾ അടിപൊളി സാധനമാണ്. പിന്നെ അതുപോലെ ചോറാണെങ്കിൽ അത് തൈരൊഴിച്ച് ഇതും കൂട്ടി, ആഹാ അടിപൊളിയാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് എന്നെ കമൻസ് ആയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.